നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവവചന പഠനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഒന്ന് പാതാളവും പറദീസയും എന്നുള്ള വിഷയം, രണ്ട് സ്വർഗവും നരകവും എന്നുള്ള വിഷയങ്ങൾ, മൂന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ നിത്യത എവിടെയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ അവസാനം എവിടെയായിരിക്കും എന്നുള്ളത്, നാല് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെ പറ്റി. ഇത്രയും വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പഠന വിധേയമാക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനും ഓരോ പോയിന്റ്സിനും വചനവാക്യങ്ങൾ സഹിതം വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങാളം ഏതെങ്കിലും പോയിന്റ്സിൽ വാക്യം പറയാൻ ആയിട്ട് വിട്ടുപോയാൽ നിങ്ങൾക്കത് കമന്റ് സെക്ഷനിൽ ഉറപ്പിച്ചാൽ ഞാൻ അതിന് വാക്യങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേക ഓർക്കണം, ഇത് ഒരു പഠന വിഷയമാണ്. വളരെ വിധത്തിൽ ആഴമായ വിധത്തിലുള്ള ഒരു പഠനമാണ് ഈ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ കേട്ടാൽ അവർക്കത് പ്രയോജനമായി തീരും. ഈ വിഷയത്തിന് ആധാരമാക്കി ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. തുടർന്ന് അനേക വാക്യങ്ങൾ തുടർന്ന് വായിക്കുന്നതായിരിക്കും. എബ്രായക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ എന്ന് വെച്ചാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ, മനുഷ്യർ ജഡരക്തങ്ങളാകിയാൽ എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവും ജഡരക്തങ്ങളോട് കൂടിയ ഒരു മനുഷ്യനായിട്ട് അവതരിക്കുകയും മനുഷ്യനായിട്ട് ഭൂമിയിൽ വരികയും അടുത്തടുത്ത് കാണാൻ സാധിക്കുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് കാണാൻ സാധിക്കുന്നു. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം എന്ന് പറയുന്നത്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാച്, ഏത് വിധത്തിലുള്ള അധികാരമായിരുന്നു പിശാചിനുണ്ടായിരുന്നത് എന്ന വിഷയം നമ്മൾ പഠിച്ചാൽ, പാതാളമെന്ത്, പർദീസ എന്ത്, സ്വർഗമെന്ത്, നരകമെന്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുന്നു, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ പിശാചിനെ ജയിക്കുന്നതിന് മുമ്പായിട്ട് സാത്താന് മരണത്തിന്മേലുണ്ടായിരുന്ന അധികാരം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ബൈബിളിൽ മർമ്മപ്രധാനമായ വിഷയങ്ങൾ നമുക്ക് അതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. മരണത്തിൻ്റെ അധികാരി ആയിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറയുന്നു. മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാച്. അപ്പോൾ പിശാചിന് ഉണ്ടായിരുന്ന അധികാരം എന്തായിരുന്നു? ഈ വാക്യത്തിൽ തെളിയുന്നത് മരണത്തിൻ്റെ അധികാരി. മരണത്തിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ എടുക്കാനുള്ള അധികാരം സാത്താനുണ്ടോ? അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവനെ എടുക്കാനുള്ള അധികാരം അത് നൽകിയ സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഇവിടെ മരണത്തിൻ്റെ അധികാരിയായ പിശാച് എന്ന് പറയുന്നത്? നമുക്ക് ബൈബിളിലെ ചില സംഭവങ്ങൾ ഒന്നും കൂടെ നോക്കാം. അതിനാധാരമായി ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-2 അധ്യായങ്ങളിൽ യേശുക്രിസ്തു പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം
ആദ്യമായിട്ട് എടുക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ശ്രദ്ധിക്കണം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാക്യവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുക. മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. യേശുക്രിസ്തു ഇവിടെ പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ സാത്താന് ഉണ്ടായിരുന്ന അധികാരം എന്തായിരുന്നു? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ മേലും സാത്താനൊരു അധികാരമുണ്ടായിരുന്നു. താക്കോൽ അവൻ്റെ കൈവശമായിരുന്നു. എന്ന് വെച്ചാൽ അധികാരി അവനായിരുന്നു. ഒരാളുടെ ജീവനെ എടുക്കാനുള്ള അധികാരം അവനില്ല. ഒരുവൻ മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ മേൽ അവന് അധികാരമുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് ദുരുപദേശമൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ബൈബിൾ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് മരണത്തോടു കൂടി ആ അധികാരം മാറ്റപ്പെട്ടു. അതാ കർത്താവ് പറയുന്നത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എപ്പോഴാണ് അത് സംഭവിച്ചത്? ബൈബിൾ തെളിവുണ്ടോ? തെളിവുണ്ട്. നമുക്ക് വായിക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലോട്ട് കടന്നു വരാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ പൗലോസ് ചെറിയ രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആ ഭാഗം നോക്കാം. എഫേസ്യർ 4:7-7 വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി. യേശുക്രിസ്തു ബദ്ധരായി കിടന്നിരുന്നവരെ, പ്രിസണേഴ്സ് ആയിരുന്നവരെ, തടവിലാക്കപ്പെട്ടിരുന്നവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കൊണ്ടുപോയി, ഉയരത്തിൽ കയറി എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ ബദ്ധന്മാർ? എന്താണ്, എപ്പോഴാണ് അത് സംഭവിച്ചത്? ഉയരത്തിൽ പോയെന്നൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഉയരത്തിൽ പോയി എന്ന് പറയണമെങ്കിൽ ആ ബദ്ധന്മാർ ഉയരത്തിൽ കയറത്തക്കവണ്ണം വിശുദ്ധരായിരിക്കണം, പാപികളായിരിക്കത്തില്ല. ശ്രദ്ധിക്കണം, ഉയരത്തിൽ പോയി എന്ന് അങ്ങനെ വ്യക്തം എഴുതിയിരിക്കുന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പൊ ആരായിരുന്നു ആ ബദ്ധന്മാർ? ഞാൻ നേരത്തെ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം സാത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനെടുക്കാനുള്ള അധികാരം സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ താക്കോൽ സാത്താന്റെ ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തോടുകൂടി ആ അധികാരം മാറ്റപ്പെട്ടു. അതിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ താഴോട്ട് വായിക്കുന്നത്. അടുത്ത വാക്യം, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ വ്യക്തമായി പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു, യേശുക്രിസ്തു എന്ത് ചെയ്തു? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അത് അർത്ഥമാക്കുന്ന എന്താണ്? യേശുക്രിസ്തു കുഴി കുഴിച്ച് ഇറങ്ങിപ്പോയെന്നാണോ? അല്ല. ബൈബിൾ പഠിക്കുമ്പോൾ പാതാളം വേറെ, നരകം വേറെ, പർദീസ വേറെ, സ്വർഗം വേറെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു ക്രൈസ്തവരുടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? പാതാളവും നരകവും ഒന്നാണ്, പർദീസയും സ്വർഗവും ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ വചനം പഠിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ ബൈബിളിൽ പാതാളത്തെ ആ നിലവാരത്തിൽ കാണിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് തന്നെ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. ഇനിയും ബൈബിൾ വാക്യത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അനേക തെളിവുകൾ നമുക്ക് നിരത്താനായിട്ട് സാധിക്കും. ഞാൻ അത് ആ തെളിവുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്
ഈ വാക്യത്തിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ശ്രദ്ധിക്കണം, സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവൻ. എത്ര സ്വർഗമുണ്ട് എന്നതും ഒരു പഠന വിഷയമാണ്. നമ്മുടെ ചിന്ത സ്വർഗം, പക്ഷെ അങ്ങനെയല്ല. സ്വർഗാദി സ്വർഗം, സ്വർഗാദി സ്വർഗത്തിന് മീതെ എന്ന് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു. സ്വർഗമെന്ന് കാണാൻ സാധിക്കുന്നു. മൂന്നാം സ്വർഗമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറഞ്ഞത് സ്വർഗാദി സ്വർഗം, സ്വർഗം, മൂന്നാം സ്വർഗം, ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള സ്വർഗങ്ങളെ പറ്റി ബൈബിൾ വ്യക്തമായി വാക്യസഹിതം കാണാൻ സാധിക്കുന്നു. മൂന്നാം സ്വർഗത്തെ പറ്റി കൊരിന്ത്യർക്കേത് ലേഖനത്തിലാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ വാക്യം എടുക്കുന്നില്ല. അപ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയ കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് എന്ത് ചെയ്തു? ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഈ അധോഭാഗങ്ങളിലേക്ക് ചെന്ന കർത്താവ് പാതാളത്തിലേക്കാണ് പോയത് എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഇനി ബൈബിൾ വാക്യത്തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും വാക്യത്തെളിവുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഇതിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. ശ്രദ്ധിക്കണം, ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആദ്യമായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ മറിയയോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ കർത്താവ് എവിടെയായിരുന്നു? ശ്രദ്ധിക്കണം, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി വ്യക്തമായി ചിന്തിച്ചു നോക്കുക. യേശു ഇവിടെ പറയുന്നു, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ശാരീരിക മരണം വരിച്ചു, അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ എവിടെയായിരുന്നു? കർത്താവിൻ്റെ ശരീരം കല്ലറയിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആത്മാവ് എവിടെയായിരുന്നു? വ്യക്തമായി യേശു ഇവിടെ പറയുവാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. ഈ യേശു പറഞ്ഞ ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കാം. യേശു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ കൂടെ കിടന്ന ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞ കാര്യമുണ്ട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. യേശു പറഞ്ഞ മറുപടിയുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പറദീസിലിരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ടല്ല, ഇന്ന് കാൽവരി ക്രൂശിൽ കിടക്കുന്ന ആ ദിവസം പറയുവാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറദീസിലിരിക്കും. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം കർത്താവ് എവിടെയായിരിക്കണം? അന്ന് പറദീസയിലായിരിക്കണം. ഇവിടെ യേശു എന്തു പറയുന്നു? ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. പൗലോസ് എന്തു പറയുന്നു? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അർത്ഥാൽ യേശുക്രിസ്തു കടന്നുപോയത് പാതാളത്തിലേക്കായിരുന്നു. അപ്പോൾ ഒരു സംശയം വരാം, പർദീസ പാതാളത്തിലാണോ എന്നുള്ളത്. കർത്താവിൻ്റെ കാൽവരി ക്രൂശ് മരണം വരെ, സാത്താന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്ന സമയം വരെ, അതാ അവൻ്റെ അധികാരം, താക്കോൽ അധികാരം എന്ന് പറയുന്നത്, അവൻ ബദ്ധന്മാരെ പിടിച്ചു വച്ചിരുന്നു, പ്രിസണേഴ്സ് ആക്കിയിരുന്നു, അവൻ വീട്ടിലേക്ക് അവരെ അഴിച്ചു വിടാതവൻ. അത് വ്യക്തമായി യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതവണ്ണം അവൻ അവരെ തടവിലാക്കി വെച്ചിരുന്നു. പർദീസ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണം വരെ പാതാളത്തിൻ്റെ ഭാഗമായിരുന്നു. കൂടുതൽ വ്യക്തമായ തെളിവുകളുണ്ട്, തെളിവുകളിലേക്ക് ഞാൻ കടക്കാം. ഒന്നൊരു വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. ആ ഇന്ന് എന്ന് പറയുന്ന ആ ദിവസം കർത്താവ് കടന്നുപോയത് പാതാളത്തിൻ്റെ ഭാഗമായ പർദീസയിലേക്കായിരുന്നു. അവിടെ കർത്താവ് ഇറങ്ങിച്ചെന്ന് അവിടുള്ള ബദ്ധന്മാരെ, സാത്താൻ പ്രിസണേഴ്സായിട്ട് പിടിച്ചു വച്ചിരുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പറ്റി പഠിക്കുമ്പോൾ
യേശുക്രിസ്തു മാത്രമല്ല മറ്റ് ചിലരും ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ നഗരത്തിൽ ചിലർക്ക് പ്രത്യക്ഷമായെന്ന് ബൈബിൾ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. പുനരുദ്ധാനം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ മരിച്ച ചില വിശുദ്ധന്മാർ കർത്താവ് ഉയർത്ത ദിവസം അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് കാണാൻ സാധിക്കുന്നു. അല്ല, കാരണം പാതാളത്തിൻ്റെ ഭാഗമായ പർദീസയിലായിരുന്ന ഈ വിശുദ്ധന്മാർ യേശു ക്രിസ്തു അവരെ സ്വതന്ത്രരാക്കി കർത്താവ് ആ ബദ്ധമായ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറിയപ്പോൾ അവർ ചിലർക്ക് പ്രത്യക്ഷമായി എന്നത് മാത്രമാണ്. അവർ മനുഷ്യ ശരീരത്തിലല്ല, അല്ലെങ്കിൽ ദൃശ്യമായ അല്ലെങ്കിൽ ജഡ ശരീരത്തിലല്ല എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വ്യത്യാസം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എന്നെ തുടരുതെന്ന് കർത്താവ് പറയുന്നത്. ഇനി പാതാളത്തിൻ്റെ ഭാഗമായിരുന്നു പർദീസ എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ അത്ര പരിചയമില്ലാത്തവർക്ക് സംശയം തോന്നുവാനും ഇതൊരു ദുരുപദേശമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടൊക്കെ ചിന്തിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, കൂടുതൽ വാക്യ തെളിവുകളിലേക്ക് കടക്കുന്നു. ഞാൻ പറയുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ വാക്യം പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ കാണുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ, ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ എൻ്റെ ഡാനി ജോസഫിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ടൈം ലൈനിലോ വന്ന് ചോദിച്ചാൽ അതിന് വാക്യം നൽകുന്നതായിരിക്കും. ഇനി എൻ്റെ വിഷയം തുടർന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പർദീസ പാതാളത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലേ? ഇപ്പോൾ പർദീസ എവിടെയാണ്? പാതാളത്തിൻ്റെ ഭാഗമാണ്. ഒറ്റ വാക്കി പറയാം, ഇപ്പോൾ പർദീസ പാതാളത്തിൻ്റെ ഭാഗമല്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ സാത്താനെ തോൽപ്പിച്ചു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ പർദീസ മൂന്നാം സ്വർഗമെന്നാണ് അറിയപ്പെടുന്നത്. അതാണ് പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പർദീസയോളം എടുക്കപ്പെട്ടു. ഇപ്പോൾ പർദീസ എന്ന് പറയുന്നത് മൂന്നാം സ്വർഗത്തെയാണ്, പാതാളത്തിൻ്റെ ഭാഗമായിട്ടല്ല. എന്നാൽ കർത്താവിൻ്റെ മരണത്തിന് മുമ്പ് വരെ പാതാളത്തിൻ്റെ ഭാഗമായിരുന്നു പർദീസ. ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, പാതാളത്തിന് വിവിധ തട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പാതാളം എന്ന് പറയുമ്പോൾ അവിടെ യാതനാ സ്ഥലമുണ്ട് ദുഷ്ടന്മാർക്ക്, നല്ലവർക്ക് വിശുദ്ധന്മാർക്ക് കഴിയാൻ പർദീസയുണ്ട്. അതിന് അബ്രഹാമിൻ്റെ മടി എന്നും പൊതുവെ അറിയപ്പെടുന്നു. രണ്ട് സംഭവങ്ങൾ നിങ്ങൾ മുമ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാനും ലാസറും തമ്മിൽ കാണുന്നു, കാരണം അവർ ഒരേ സ്ഥലത്തായതുകൊണ്ടാണ്. പക്ഷെ അബ്രഹാം പറയുന്നു, ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ കഴിയത്തില്ല, നമുക്കിടയിൽ ഒരു വിടവുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ഒരേ സ്ഥലത്തായാലും അവർക്ക് തമ്മിൽ കാണാൻ പറ്റി. പക്ഷെ അവർക്ക് അബ്രഹാം മുകളിലും അബ്രഹാം ലാസർ മുകളിലും ഈ ധനവാൻ യാതനാ സ്ഥലത്ത് താഴെയുമാണ് എന്ന് വായിക്കുമ്പോൾ വ്യക്തമാവും. ആ ഭാഗം വായിച്ചു നോക്കുക, ആ ഉപമ, യേശു പറഞ്ഞ ആ ഉപമ വായിച്ചു നോക്കുക. ആ ഉപമയിൽ വ്യക്തമായിട്ട് ധനവാൻ മുകളിലോട്ട് നോക്കുന്നു, ലാസറിനെ കാണുന്നു, ഒരേ സ്ഥലത്താണ്. പക്ഷേ ധനവാൻ താഴെയും ലാസർ മുകളിലുമാണ്, രണ്ട് വ്യത്യസ്ത ഒരേ സ്ഥലത്ത് തന്നെ, പക്ഷേ രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ്, ഒരാൾ താഴെ ഒരാൾ ഉയരത്തിൽ. അബ്രഹാം പറയുന്നു, ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ കഴിയത്തില്ല. ഇതാണ് ഞാൻ നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ ഒരു വാക്യ തെളിവ് നമുക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ യെശയ്യാ പ്രവചനത്തിൽ കടന്നു വരുമ്പോൾ സാത്താൻ മുമ്പ് എങ്ങനെയായിരുന്നു, ആ സാത്താൻ ആവുന്നതിന് മുമ്പ് ദൈവം മുമ്പാകെ ആ ദൂതൻ എപ്രകാരമായിരുന്നു എന്നും അവനെങ്ങനെ വീഴ്ച ഭവിച്ചു എന്നുമാണ് യെശയ്യാവ് 14-ാം അധ്യായത്തിലും യെഹെസ്കേൽ 28-ാം അധ്യായത്തിലും പറയുന്നത്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിഷയത്തിൽ മാത്രം നിന്ന് സംസാരിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ വിഷയത്തിൽ നിന്ന് മാത്രം നിൽക്കുന്നതോടെ വിഷയത്തിൻ്റെ ഇവിടെ പറയുന്ന വിഷയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല, ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 9-ാം വാക്യം, 8-9 വാക്യങ്ങൾ. സരള വൃക്ഷങ്ങളും ലെബാനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ച് നീ വീണ് കിടന്നത് മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം
നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂഭാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞ കാര്യമെന്താ? നിന്റെ വരവെങ്കിൽ താഴെ പാതാളം. ഞാൻ പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം, പാതാളത്തിന് ഏറ്റവും കുറഞ്ഞ രണ്ട് തട്ടുകളുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് യാതനാസ്ഥലം, മറ്റൊന്ന് പർദേശ. പർദേശ ഉയരത്തിൽ, യാതനാസ്ഥലം താഴെ. യാതനാസ്ഥലത്തെ കടന്ന് ധനവാൻ യാതന അനുഭവിച്ച് ലാസറിനോട് വെള്ളം ചോദിക്കുന്നു. പക്ഷെ ലാസറിന് അങ്ങോട്ട് കടന്നു വരുവാനോ ധനവാൻ ഇങ്ങോട്ട് കടന്നു വരുവാനോ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചല്ലോ താഴെ പാതാളം, അതിൻ്റെ കണ്ടിന്യൂഷൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 15:14. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ശ്രദ്ധിക്കണം, പാതാളത്തിലേക്ക് എന്നിട്ടൊരു കോമ കൊടുത്തേക്കുക. കോമ കൊടുത്തതിന് അർത്ഥം എന്താ? ആ പാതാളത്തിലേക്ക് എങ്ങോട്ടാണ് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുവാണ്. നീ പാതാളത്തിലേക്കാണ് വീഴുന്നത്, പക്ഷെ പാതാളത്തിൽ എവിടെയാണ് വീഴുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ വേണ്ടിയാണ് കോമ കൊടുത്തേക്കുന്നത്. പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. വ്യത്യാസം മനസ്സിലാവുന്നു? ഈ ഒറ്റ വാക്യത്തിൽ നോക്കി കാര്യം വ്യക്തമാണ്. പാതാളത്തിന് രണ്ട് ഭാഗമുണ്ട്, ഏറ്റവും കുറഞ്ഞത് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമിയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അരിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ബദ്ധന്മാരെ വീട്ടിലേക്ക്, അവർക്ക് പോകേണ്ട സ്വർഗീയ ഭവനത്തിലേക്ക് അവരെ അരിച്ചു വിടാതെ വണ്ണം ഇവൻ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. മരണത്തിൻ്റെ പാതാളത്തിന് താക്കോൽ അധികാരം ഇവനായിരുന്നു. ആ അധികാരമാണ് കർത്താവ് എടുത്തു മാറ്റിയിട്ട് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയത്. ഇനിയും കൂടുതൽ തെളിവുകളിലേക്ക് കടന്നാൻ ആഗ്രഹിക്കുന്നു. പരേനീമ വിശുദ്ധന്മാർ തങ്ങളുടെ മരണത്തെ പറ്റി സൂചിപ്പിക്കുമ്പോഴൊക്കെ അവർ പാതാളത്തിലേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ശ്രദ്ധിക്കണം, പരേനീമ വിശുദ്ധന്മാർ, അവർ പ്രത്യാശയില്ലാത്തവരല്ല. ക്രിസ്തുവിനെ പറ്റിയും വരാനിരിക്കുന്ന മശിഹയെ പറ്റിയും അവർക്ക് നല്ല പ്രത്യാശയുണ്ട്. യോബ് പറയുന്നു, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ടുകൊണ്ട് അവനെ കാണും, എൻ്റെ ദേഹം ഞാൻ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണുമെന്നൊക്കെ പ്രത്യാശയുള്ള യോബ് സഹിതം മരണസമയം പാതാളത്തിലോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായി യോബിലേക്ക് നമുക്ക് കടന്നു, ഞാൻ പറഞ്ഞ യോബിന്റെ കാര്യമായതുകൊണ്ട് യോബിലേക്ക് നമുക്ക് കടന്നു വരാം. യോബിന്റെ പുസ്തകം 7:7 യോബിന്റെ പുസ്തകം 7 കടന്നു വരാം. 7 കടന്നു വരുമ്പോൾ 7 വാക്യങ്ങൾ, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്ന് ഓർക്കേണ്ട നീ. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല, എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല, നിന്റെ കണ്ണ് എന്നെ നോക്കും, ഞാനോ ഇല്ലാതിരിക്കും. യോബ് നശിക്കുന്നതിനെ പറ്റി പറയുക. മേഘം ശയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല, അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. പാതാളത്തിൽ ഇറങ്ങുന്നവൻ ഇനി കയറി വരികയില്ല. രണ്ടാമത്തൊരു കാര്യം, അവൻ എവിടെയായിരുന്നു എന്ന് അവൻ അറിയത്തില്ല. അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. അവൻ്റെ ഇടം, അവൻ്റെ സ്ഥലം ഇനി അവൻ അറിയുകയുമില്ല. അല്ലെങ്കിൽ അവന് പാതാളത്തിൽ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിക്ക് തിരിച്ച് മടങ്ങി വരാൻ അസാധ്യമാണ് എന്ന് യോബ് വ്യക്തമായി പറയുകയാണ്. യോബ് തൻ്റെ മരണം സംഭവിക്കുന്നതിനെ പറ്റിയാണ് യോബ് അവിടെ സൂചിപ്പിക്കുന്നത്. മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും നല്ല പ്രത്യാശ ഉണ്ടായിരുന്ന ഭക്തൻ പറഞ്ഞ കാര്യം, തൻ്റെ മരണത്തിൽ തന്നെ എങ്ങോട്ട് പോകുമെന്ന്, പാതാളത്തിൽ പോകുമെന്ന്. അതിന് കാരണം എന്താണ്? പ്രത്യാശയില്ലാത്തത് കൊണ്ടല്ല. കർത്താവിൻ്റെ മരണത്തിന് മുമ്പ് വരെ പാതാളത്തിൻ്റെ ഭാഗമായ പർദീസയിലേക്കാണ് വിശുദ്ധന്മാർ കടന്നു പോയത്. അതുകൊണ്ടാണ്. ഇനിയും തെളിവുകളുണ്ട്, തെളിവുകളിലേക്ക് കടക്കാം. ഞാൻ അതിന് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ബൈബിൾ വ്യക്തമൊരു കാര്യം പറയുന്നു, പാതാളത്തിൽ ഇറങ്ങുന്നവൻ നീ കയറി വരിക്കുകയില്ല, ഇനി കയറി വരത്തില്ല. മരിച്ചവൻ മരിച്ചു. ഒറ്റ വാക്യത്തിൽ പ്രേതമില്ല എന്ന് തെളിയിൽ. ഇതിൻ്റെ വിഷയമല്ല ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുവെന്ന് മാത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള പേടി നമ്മുടെ ആരുടെയെങ്കിലും ഇടയിൽ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകണം. അത് പൈശാചികമാണ്.
ഒരിക്കൽ മരണത്തിന്റെ അധികാരിയായ പിശാച് അവന് പണ്ടുണ്ടായിരുന്ന അധികാരം വെച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കുന്നതാണ്. ഇങ്ങനെ പല മരണഭയം, പ്രേതഭയം, മരിച്ച വീട്ടിലെ ആളുകൾ താമസിക്കാറില്ല, ആത്മഹത്യ ചെയ്ത വീട്ടിലെ ആളുകൾ താമസിക്കാറില്ല, പേടിയാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവന് കയറി വരാൻ സമയമുണ്ട്, അന്ത്യ ന്യായവിധി അതുവരെ അവന് കയറി വരാൻ സാധിക്കത്തില്ല. ഇനി ഇനി തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിസ്കിയാവിലേക്ക് കടന്നു വരാം. ഹിസ്കിയാവ് യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഹിസ്കിയാവ് തന്റെ മരണത്തെ പറ്റി പറഞ്ഞ കാര്യമുണ്ട്. 38:10, എന്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പൂകേണ്ടി വരുന്നു, എന്റെ ആണ്ടുകളെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ആയുസിന്റെ മധ്യമായപ്പോൾ പാതാളത്തിന്റെ വാതിലിനടുത്ത് ഞാൻ എത്തിയെന്ന് ഹിസ്കിയാവ് പറയുവാണ്. എന്നുവെച്ചാൽ ഹിസ്കിയാവ് മരിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു. ദൈവം ആയുസ് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അപ്പം അതിന് നീട്ടി കിട്ടിയ ശേഷം ഹിസ്കിയാവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഹിസ്കിയാവ് പറഞ്ഞ കാര്യം എന്താ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ ഞാൻ പാതാളത്തിന്റെ വാതിൽ വരെ എത്തി. ഈ ദാവീദ് എന്താ പറഞ്ഞു നോക്കാം. 18-ാം സംഘത്തിലെ കാണുന്നത് ദാവീദ് പറഞ്ഞ കാര്യം നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ദാവീദിന്റെ വാക്യങ്ങൾ ഒത്തിരി വാക്യമുണ്ട്, ഞാൻ ഒരു വാക്യം മാത്രം നിങ്ങളുടെ മുമ്പ് സൂചിപ്പിക്കുന്നു. 18-ാം സംഘത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് പറഞ്ഞ കാര്യം 4-5 വാക്യങ്ങൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ദാവീദ് മരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, അനേക സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതിനെ സൂചിപ്പിച്ച് ദാവീദ് പറയുകയാണ്, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, പാതാളത്തിന്റെ കയറുകൾ, പാശം കയറുകൾ എന്നിത് എന്നെ വളഞ്ഞു. എന്നുവെച്ചാൽ പാതാളം എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇനിയും തെളിവുകളുണ്ട്. യാക്കോബ് പറയുന്നു 40:42-38, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് യാക്കോബ് പറയുന്നുണ്ട്. ഇനി ഹന്ന പറഞ്ഞൊരു ഭാഗം എടുക്കാം. 1 ശമൂവേൽ 2:6, ഹന്ന 1 ശമൂവേൽ 1:1 2:6 അവിടെ ഹന്ന പറയുന്നൊരു ഭാഗം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ശക്തമായൊരു ഭാഗമാണ് ഹന്ന അവിടെ പറയുന്നത്. എന്താ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വിഷയവുമായി ഒത്തിരി ബന്ധമുണ്ട്. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ എന്താ, ബദ്ധമായ പിടിച്ചുകൊണ്ട് ഉയർത്തി കയറി എന്ന് വെച്ചാൽ പാതാളത്തിൽ ഇറക്കുകയും അത് അവിടെ നിന്ന് വിടുവിക്കാനും യഹോവയ്ക്ക് കഴിയും. അതാണ് യേശുക്രിസ്തു ചെയ്തത് കാൽവരി ക്രൂശ മരണത്തിൽ. യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശ മരണത്തിന് മുമ്പ് വരെ ആളുകൾ പാതാളത്തിൽ ഇറങ്ങി, വിശുദ്ധന്മാർ. എന്നാൽ ആ അന്ന് വരെ ഇറങ്ങിയ വിശുദ്ധന്മാരെ കർത്താവ് പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കൊണ്ടുപോയി പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അനേക തെളിവുകൾ നിങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. ഞാൻ വിഷയങ്ങൾ ഒരു തെളിവും കൂടെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു തെളിവും കൂടെ മാത്രം ചൂണ്ടിക്കാണിച്ച് ആ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തെ പറ്റി പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ സഭ ആരംഭിക്കുന്ന ആദ്യത്തെ പ്രസംഗമാണ്. അവിടെ പത്രോസ് പറഞ്ഞ ചില കാര്യങ്ങൾ മുമ്പിൽ വെക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ താഴോട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 24 താഴോട്ടുള്ള വാക്യങ്ങൾ, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുവാൻ ദൈവം എന്ത് ചെയ്തു, പിതാവായ ദൈവം പുത്രനായ കർത്താവിനെ മരണപാശങ്ങളെ അഴിച്ചിട്ട്, മരണത്തിന്റെ കയറുകളെ അഴിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യം പറയുകയാണ്. ഇനി പറയുവാണ് ഇത് 27-ാം വാക്യം, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല, നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിനെ സന്തോഷപൂർണ്ണനാക്കും. ദാവീദ് അവനെ കുറിച്ച് പറയുന്നു, സഹോദരന്മാരെ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടുപ്രദേശത്തിന്റെ ഭരത്തിൽ നിന്ന് ഒരുത്തനെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് സത്യം ചെയ്തു ഉറപ്പിച്ചെന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല. എന്ന് വെച്ചാൽ പ്രവചിച്ച പ്രവചനം പറഞ്ഞ ദാവീദ് അടക്കം പാതാളത്തിൽ പോയി. പക്ഷേ ദാവീദ് ആരെ പറ്റി പ്രവചിച്ചോ ആ വ്യക്തിയും പാതാളത്തിൽ പോയി. പക്ഷെ അവനെ പാതാളത്തിൽ ദൈവം വിട്ടു കളഞ്ഞില്ല. അവൻ പോയി പക്ഷെ വിട്ടു കളഞ്ഞില്ല. അവിടെ നിന്ന് ഉദ്ധരിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. തേർഡ് വായിക്കാം,
എന്നാൽ അവൻ പ്രവാചകനാക്കിയാൽ ദൈവം അവന്റെ ഫലപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവരുടെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നെ അസത്യം ചെയ്ത് ഉറപ്പിച്ചെന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ശ്രദ്ധിക്കണം, വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയം വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനെ ആത്മാവ് ദൈവം പാതാളത്തിൽ വിട്ട്, പിതാവായ ദൈവം പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല. അപ്പൊ അതിനു മുമ്പ് വരെ അവിടെ എന്ത് ചെയ്തു? ദാവീദ് അടക്കം പാതാളത്തിൽ കടന്നുപോയി. അവർ പാതാളത്തിന്റെ ഭാഗമായി പറദീസയിലായിരുന്നു. അവിടെ നിന്ന് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ജഡരക്തങ്ങളോട് കൂടിയവനെ അയച്ചു. ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് മരണത്തിൽ തൻ്റെ മരണത്തോടു കൂടി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ആ അധികാരത്തിൽ നിന്ന് മാറ്റി പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെയുള്ള ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അങ്ങനെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ വിഷയം വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മരണത്തിന് മേലുള്ള സാത്താൻ്റെ അധികാരത്തെ പറ്റി, ഒന്ന് രണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിന് മുമ്പുള്ള കാര്യത്തെ പറ്റി. ഒന്ന്, യൂദയ്ക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ 9-ാം അധ്യായത്തിൽ മോശയുടെ ശരീരത്തെ പറ്റി സാത്താൻ തർക്കിച്ചു വാദിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. അത് അവൻ്റെ മരണത്തിനുള്ള അധികാരമാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ മോശയുടെ ആത്മാവിന് ദൈവം ഈ പാതാളത്തിന്റെ ഭാഗമായി പർദ്ദേശത്തിൽ വിട്ടുകൊടുത്തില്ല. എന്നാൽ പാതാളത്തിന്റെ ഭാഗമായ പർദ്ദേശത്തിലേക്ക് ആ മോശയും കൊണ്ടുപോകേണ്ടതിന് വേണ്ടി സാത്താൻ തർക്കിച്ചു വാദിച്ചു. അതാണ് പറയുന്നത്, ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുമ്പോൾ മീഖായേൽ ഒരു ദൂഷ്ടവാക്ക് ഉച്ചരിപ്പാൻ തുനിയാതെ പരിശീലിക്കുന്നേ ഉള്ളൂ എന്ന് നമുക്ക് യൂദയ്ക്ക് എഴുതിയ ലേഖനം 9-ാം വാക്യത്തിൽ കാണാനും സാധിക്കുന്നു. അപ്പോൾ അവിടെയും സാത്താൻ്റെ ആ അധികാരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ദൈവം അത് വിട്ടുകൊടുത്തില്ല. അതിന് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മോശയും ഏലിയാവും മറുരൂപ മലയിൽ ഇറങ്ങി വരുന്നു. ഏലിയാവിനെ ജീവനോടെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. മോശയുടെ ആത്മാവിന് ദൈവം പാതാളത്തിൽ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് സാത്താൻ തർക്കിച്ച് വാദിച്ചത്. അല്ലാതെ വെറും നശിച്ചു പോകുന്ന ഒരു ശരീരത്തിന് വേണ്ടി വാദിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അതിൻ്റെ ശരിക്കുള്ള മൂലഭാഷയിൽ പ്രയോഗം എടുത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വെറും നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടി അല്ല സാത്താൻ വാദിച്ചത്, മോശയുടെ ആത്മാവും പാതാളത്തിന്റെ ഭാഗമായി പരദേശത്തിലായിരിക്കണം. അതിനുവേണ്ടി സാത്താൻ വാദിച്ചത്, പക്ഷെ അത് ദൈവം അനുവദിച്ചില്ല. അത് നമുക്ക് സാത്താൻ അധികാരത്തെ കാണിക്കുന്ന ഒരു സംഭവമായിട്ട് കാണാൻ സാധിക്കും. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ പർദീസ എന്ന് പറഞ്ഞത് എവിടെയാണ്? പൗലോസ് വ്യക്തമായി അതിനെപ്പറ്റി പറയുന്നു. നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കാം. ഇപ്പോൾ പർദീസ എവിടെയാണ്? പൗലോസ് ആ പർദീസ കടന്നു ചെന്ന വ്യക്തിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആ പർദീസയിൽ എത്തിയ വ്യക്തിയാണ് പൗലോസ്. അങ്ങനെ പൗലോസ് മാത്രമേ ഉള്ളൂ ബൈബിളിൽ. നമുക്ക് പൗലോസിന്റെ അനുഭവം വായിച്ചു നോക്കാം. പർദീസയിൽ എത്തിയപ്പോൾ പൗലോസ് എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് കേട്ടത്, ആ അനുഭവം ഒന്ന് വായിച്ചു നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, കൊരിന്ത്യർക്ക് എതിരെ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ കൂടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. 14 വർഷം മുമ്പ് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു സംഭവമുണ്ട്. അവൻ മരിച്ചു എന്ന് വിചാരിച്ച ആളുകൾ അവൻ്റെ ശരീരത്തെ എടുത്ത് കളഞ്ഞിട്ട് പോകും. ഇതിനെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പൗലോസിന്റെ ആത്മാവ് പർദീസയിലേക്ക് ചെന്നു. അവിടെ മനുഷ്യർക്ക് പറഞ്ഞുകൂടാൻ പറ്റാത്തതും ഉച്ചരിപ്പാൻ പ്രയാസമേറിയ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ സാധിക്കാത്തതായ വാക്കുകളെ പൗലോസ് കേട്ടു. ആ പർദീസയെ പറ്റി പൗലോസ് പറയുന്നത് 3-ാം സ്വർഗം എന്നാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, 3-ാം സ്വർഗമാകുന്ന പർദീസയിലാണ് ഇന്ന് ഒരു വിശുദ്ധൻ മരിച്ചാൽ പോകുന്നത്. എൻ്റെ വിഷയത്തിന് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് ഒരുവൻ മരിച്ചാൽ എവിടെയായിരിക്കും? ഇന്ന് ഒരുവൻ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാതെ മരിച്ചാൽ അവൻ്റെ അവസാനം പാതാളത്തിൻ്റെ ഭാഗമായ യാതനാ സ്ഥലത്തായിരിക്കും. ഒരു വ്യക്തി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്തിട്ട് അവൻ മരിച്ചാൽ അവൻ 3-ാം സ്വർഗമായ പർദീസയിലായിരിക്കും.
ആ സ്വർഗത്തിലല്ല, മൂന്നാം സ്വർഗമായ പർദീസയിലായിരിക്കും. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ മൂന്നാം സ്വർഗമായ പർദീസയിലുള്ള പൗലോസ് എടുക്കപ്പെട്ടു. അവിടെ പൗലോസ് ചില വാക്കുകളെ കേട്ടു. ഇന്നൊരുവൻ മരിച്ചാൽ അവിടെയായിരിക്കും. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലേ? അതിന് സമയമുണ്ട്. സ്വർഗത്തിലായിരിക്കത്തില്ല, പർദീസയിലായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു മനുഷ്യ എവിടെയാണ് എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വർഗം, എന്താണ് നരകം? പാതാളവും പരദേശവും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വർഗം, എന്താണ് നരകം? പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രീ ഏക ദൈവം ആയിരിക്കുന്ന ഭാഗത്തെ സ്വർഗാതി സ്വർഗം എന്ന് പറയുന്നു. സ്വർഗാതി സ്വർഗം, സ്വർഗം മൂന്നാം സ്വർഗം, നരകം കത്തുന്ന തീപ്പൊഴികയ്ക്ക് നരകം എന്ന് പറയുന്നു. വാക്യം വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നരകം എന്താണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, പാതാളം പർദീസ, പാതാളമല്ല നരകം, പർദീസ അല്ല സ്വർഗം. അത് ആ വിഷയം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് സ്വർഗം, എന്താണ് നരകം? സ്വർഗത്തെപ്പറ്റി ഞാൻ ചെറിയ സൂചന നൽകി, നരകത്തെപ്പറ്റി സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം തൊട്ടുള്ള താഴ്ത്തുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നദ്ധയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു. ഞാൻ വായിച്ച വാക്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു. അപ്പൊ പാതാളമല്ല തീപ്പൊയ്ക എന്ന് വ്യക്തമായല്ലോ. ആ ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാകരുത്. അതേപോലെ പർദീസയല്ല സ്വർഗം. അപ്പൊ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക തള്ളിയിട്ടു. ഈ സംഭവം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് സംഭവം എപ്പോഴാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം നന്നായിട്ട് വ്യാഖ്യാനിക്കണം. ഞാൻ ഷോർട്ടാക്കി എന്ന് പറയാം. യേശുക്രിസ്തുവിന്റെ രഹസ്യപരമെങ്കിൽ പുനരുദ്ധാരണം നടക്കുന്നു. അന്ന് വരെ മരിച്ച വിശുദ്ധന്മാർ, അത് പഴയ നിയമ വിശുദ്ധന്മാരായാലും പുതിയ നിയമ വിശുദ്ധന്മാരായാലും, പഴയ നിയമ വിശുദ്ധന്മാർ ഇപ്പോൾ മൂന്നാം സ്വർഗമായ പർദീസയിലാണ്. ആ ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി, അവർ ഉയരത്തിലാണ്. അതേപോലെ അതിനുശേഷം മരിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ് എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. അപ്പോൾ കർത്താവിന്റെ രഹസ്യ വരവ് സംഭവിക്കുന്നത് വരെയുള്ള വിശുദ്ധന്മാർ, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. അവർക്ക് ഒരു ആത്മീക ശരീരം കിട്ടി, ഒരു സ്വർഗീയ ശരീരം കിട്ടി, അവർ ഉയർക്കുകയും ചെയ്യും. അവർ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഒത്തിരി വാക്യങ്ങൾ എടുത്ത് പറയേണ്ട വിഷയമാണ്. ഞാൻ അനേക വീഡിയോസിൽ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറയണം. രഹസ്യവരവിനെ പറ്റി പറയണം, 7 വർഷ സ്വർഗീയ വാസത്തെ പറ്റി പറയണം. ഇനി അവിടെ തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, മധ്യകാശത്തെങ്കിൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. മണിയറയിൽ വാഴുന്ന മണവാളനായി മാലിന്യം ഏൽക്കാതെ ഒരുങ്ങി നിൽക്കാം എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. അബദ്ധമാണ്. കാരണം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, മധ്യാകാശത്തിലല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ വാക്യങ്ങൾ എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു.
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത്, യേശുക്രിസ്തു എവിടെയാണോ സ്ഥലമൊരുക്കാൻ പോയത്, യേശുക്രിസ്തു ആ ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മളും ഇരിക്കേണ്ടതിന് യേശു പിന്നെയും ഇങ്ങോട്ട് വന്ന് നമ്മളെ അങ്ങോട്ട് ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെ പ്രവേശിക്കാൻ പോകുന്നത്? സ്വർഗത്തിൽ. അപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതുവരെ നമ്മൾ എവിടെയാണ്? പർദീസയിലാണ്. വ്യത്യാസം മനസ്സിലായോ? പർദീസയും സ്വർഗവും ഒന്നല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുവരെ നാം മൂന്നാം സ്വർഗമായ പർദീസയിലാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ, ജീവനോടാണെങ്കിൽ ഭൂമിയിലാണ്, മരിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്വർഗമായ പർദീസയിലാണ്. എന്നാൽ കർത്താവ് ആ മടങ്ങി വരിക, രഹസ്യ വരുമെങ്കിൽ നമ്മൾ എല്ലാവരും, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരാ വിശുദ്ധന്മാർ, എല്ലാവരും എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഇങ്ങനെ 7 വർഷം കഴിയും. അതിനുശേഷം കർത്താവ് സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ശ്രദ്ധിക്കണം, അന്ന് വരെ മരിച്ച ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ പാതാളത്തിന്റെ ഭാഗമായി യാതനാ സ്ഥലത്താണ്. ജീവനോടെ ശേഷിക്കുന്ന ബാക്കി മനുഷ്യർ ഭൂമിയിൽ തന്നെയുണ്ട്. കുറച്ചുപേരൊക്കെ മരിക്കും, കുറച്ചുപേരൊക്കെ ഭൂമിയിലുണ്ട്. യേശു 7 വർഷം സ്വർഗീയ വാസത്തിന് ശേഷം കർത്താവും സകല വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഭൂമിയിലേക്ക് വരും. അത് വ്യക്തമായി സക്കരാ പ്രവചനം 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക. ഭൂമിയിലേക്ക് കടന്നു വന്ന് അന്ന് ഭൂമിയിലായിരിക്കുന്ന എതിർക്രിസ്തുവിനെ കർത്താവ് തോൽപ്പിക്കുകയും ഭൂമിയിൽ 1000 വർഷത്തെ ഭരണം ആരംഭിക്കുകയും ചെയ്യും. 1000 വർഷത്തെ ഭരണത്തെ പറ്റി വെളിപ്പാട് പുസ്തകം 20:1-3 വാക്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ വിശദീകരണം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ മറ്റു വിഷയങ്ങളാണ്, കടക്കുന്നില്ല. ഈ 1000 വർഷ ഭരണത്തിൽ വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം ഭൂമിയെ ഭരിക്കും. അന്ന് ഭൂമിയിൽ ജാതികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണ് ജാതികൾ? വായിച്ചു നോക്കണം. സക്കരാ പ്രവചനം 14-ാം അധ്യായം വായിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിന് ശേഷം ഭൂമിയിൽ ശേഷിക്കുന്ന മറ്റു മനുഷ്യർ, ആ മനുഷ്യരിലെ ചെറിയൊരു വിഭാഗം, ഈ യഹൂദന്മാരെയും ഒക്കെ സഹായിച്ചത് നിമിത്തം, യേശുക്രിസ്തുവിനോട് ചേരാതിരുന്നത് നിമിത്തം അവർക്ക് 1000 വർഷ ഭരണത്തിൽ പ്രവേശനം കിട്ടുന്നു. അവർ പുതിയ യെരുശലേമിന് പുറത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തു യെരുശലേം, പുതിയ യെരുശലേം എന്ന് പറയുമ്പോൾ 1000 വർഷ ഭരണത്തിന് ശേഷമാണ് യെരുശലേം ആസ്ഥാനമാക്കിയാൽ കർത്താവ് ലോകത്തെ ഭരിക്കുന്നത്. ആ പട്ടണത്തിന് പുറത്ത് അവർ ജാതികൾ എന്ന പേരിൽ അവർ കൂടുന്നു. അവർ വർഷവും ഓരോ വർഷം തോറും അവരെന്ത് ചെയ്യണം? ഈ യഹോവയെ സേവിപ്പാൻ, അല്ലെങ്കിൽ ചട്ടങ്ങൾ ആചരിക്കാനായിട്ട് കടന്നു വരണം. നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കാം. സക്കരിയ പ്രവചനം 14-ാം അധ്യായം. സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ആ ഭാഗം വായിച്ചു നോക്കാം. സക്കരിയ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. 14 ഒത്തിരി വാക്യങ്ങളുണ്ട്. 14-17 മുതൽ 16 വാക്യങ്ങൾ. എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴ ഉണ്ടാകുകയില്ല. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കുണ്ടാകുകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. അപ്പോൾ യെരുശലേമിന് നേരെ വന്ന, യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിന് നേരെ കടന്നു വന്ന ജാതികളിൽ ശേഷിക്കുന്ന ചെറിയൊരു കൂട്ടമുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായ സകല ഇന്ത്യക്കാരും പോയി പാകിസ്ഥാൻ യുദ്ധം ചെയ്യത്തില്ല, പട്ടാളക്കാർ യുദ്ധം ചെയ്യത്തുള്ളൂ, സാധാരണ ജനം അവിടെ ശേഷിക്കും. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിനെയും യേശുക്രിസ്തുവിനെയും എതിർക്കുമ്പോൾ ശേഷിക്കുന്ന സാധാരണക്കാർ ജനം ഭൂമി തന്നെ ഉണ്ടാവും. അവർ ജാതികളായിട്ട് പുറത്ത് കാണപ്പെടും. ഇങ്ങനെ 1000 വർഷത്തെ ഭരണം ഭൂമി സംഭവിക്കും. ഈ ആ ജാതിയുടെ പറ്റിയോട് വായിച്ചത്, ഈ 1000 വർഷ ഭരണത്തിന് ശേഷം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. സാത്താൻ 1000 വർഷത്തേക്ക് എന്താക്കി? ഈ പാതാളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അഗാധ ഭൂപതം വ്യക്തമായി എഴുതിയിരിക്കുന്നത് അഗാധത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അഗാധത്തിൽ തടവിൽ ആയിരുന്നു സാത്താൻ അഴിച്ചുവിടും. സാത്താൻ എന്ത് ചെയ്യും? ഈ 1000 വർഷത്തിൽ ഉണ്ടായ ജാതികളെ എല്ലാവരെയും ഒന്ന് ഞാൻ പറയുന്നില്ല, വശീകരിച്ച് പിന്നെയും ദൈവത്തിൽ യുദ്ധം ചെയ്യാൻ കടന്നു വരും. അപ്പോൾ സ്വർഗത്തിൽ തീയിറങ്ങി, ആകാശം തീ സ്വർഗത്തിൽ തീയിറങ്ങി ഇവിടെയുള്ള സകലത്തെ ദഹിപ്പിച്ചു കളയും.
അതിനുശേഷം വെള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കും. അന്നുവരെ മരിച്ച സകല മനുഷ്യരും ആപാലവൃതം ഉയർത്തെഴുന്നേൽക്കും. മനസ്സിലാക്കണം, അവിടെ വിശുദ്ധന്മാരില്ല, വെള്ള സിംഹാസന ന്യായവിധിയാണ്. വിശുദ്ധന്മാർ കർത്താവിനൊപ്പം വാഴുകയാണ്. അന്നുവരെ മരിച്ച എന്ന് വെച്ചാൽ കർത്താവിന്റെ രഹസ്യവരവിന് മുമ്പ് വരെയും രഹസ്യവരവിന് ശേഷം 1000 വർഷം ഇവിടെ ഭൂമിയിൽ ഭരിച്ചപ്പോൾ മരിച്ച ആൾക്കാർ, അന്നുവരെ മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, വെള്ള സിംഹാസനത്തിന് മുമ്പ് നിൽക്കും. അതിനെപ്പറ്റിയാണ് പറയുന്നത്, സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം പാതാളത്തിലായിരിക്കുന്ന ഇതിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവർ യാഥാസ്ഥലത്താണ്, അവരുടെ ഉയർപ്പ് ആ സമയത്ത് നടക്കുന്നത്. അന്നുവരെ അവർ യാതനാസ്ഥലത്തായിരിക്കും, അവർ നരകത്തിലല്ല, യാതനാസ്ഥലത്തായിരിക്കും. നരകം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ യാതനാസ്ഥലത്ത് ആയിരിക്കുന്നവർ വെള്ളസിംഹാസത്തിന് മുമ്പാകെ നിൽക്കും. ആ കാര്യമാണ് നേരത്തെ നമ്മൾ വായിച്ചത്. അടുത്ത് നമ്മൾ വായിച്ചത് എന്താ? മരണത്തെയും പാതാളത്തെയും തീപ്പൊഴുകി തള്ളിയിട്ടു. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പാതാളത്തിൽ ഉണ്ടായിരുന്ന യാതനാസ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ തീപ്പൊഴുകി തള്ളിയിട്ടു. ശ്രദ്ധിക്കണം, 3 കൂട്ടരെ പറ്റി പറഞ്ഞു. സമുദ്രം, മരണം, പാതാളം. സമുദ്രത്തെ തള്ളിയിട്ടു എന്ന് പറഞ്ഞില്ല. കാരണം എന്തായിരിക്കും? സമുദ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളം ഉള്ള ഈ കടലിനെ ചിന്തിക്കരുത്. അത് ഒരു പ്രാവചനിക പദമാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് കാണാൻ സാധിക്കുന്നു. എതിർക്രിസ്തുവിനെ കള്ളപ്രവാചകനെ ബന്ധിപ്പിച്ച് പറയുന്ന കാര്യം പറയുക, സമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ജാതീയ രാഷ്ട്രങ്ങൾ. എന്ന് വെച്ചാൽ ഈ 1000 വർഷം കുറച്ച് ജാതികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ ജാതികളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവരിൽ കുറച്ചു പേരൊക്കെ മാനസാന്തരപ്പെടും, അവരുടെ പേര് ജോസഫിലുണ്ട്. അതുകൊണ്ട് താഴെ എഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊഴുകി തള്ളിയിടും. ഒരു കാര്യം പറയുന്നുണ്ട്, അവനവന്റെ പ്രവർത്തികൾക്കടുത്ത് വിധിയുണ്ടായി. എല്ലാവർക്കും ഒരേ വിധിയല്ല, എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല. നമ്മൾ ചിന്തിക്കും തീപ്പൊഴുകി തള്ളിയിട്ടോ, എല്ലാവരും തീയിട്ടോ, അങ്ങനല്ല. അവനവന്റെ പ്രവർത്തികൾക്കടുത്ത് വിധിയുണ്ടായി. എന്ന് വെച്ചാൽ നല്ലത് പ്രവർത്തിച്ചവന് പിന്നെയും ഈ പുതിയ രസനമേ പ്രവേശിക്കാൻ അവസരമുണ്ട്. അവർ പുതിയ രസനമേ പ്രവേശിച്ച അവർ ആരായിരിക്കും? ജാതികളായിരിക്കും. വെളിപ്പാട് പുസ്തകം 21-22 വായിച്ചു നോക്കുക, പുതിയ യെരുശലേമിലും ജാതികളുണ്ട്. അങ്ങനെ പ്രവേശിക്കുന്ന ജാതികളാണ് അവിടെ കാണപ്പെടുന്ന ജാതികൾ. ഇതൊക്കെ ഒത്തിരി തർക്കമുള്ള വിഷയങ്ങളാണ്. ഞാൻ എൻ്റെ വിഷയം ഇതല്ലാത്തത് കൊണ്ട്, പാതാളവും പർദീസയും സ്വർഗവും നരകവും എന്ന വിഷയമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല, ഷോർട്ടാക്കി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒരു ടെക്നിച്ചുരുക്കം. ഇനി നമ്മുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചില സൂചിപ്പിച്ചാലും ചുരുക്കമായിട്ട് പറയാം. 1, പാതാളമല്ല നരകം, സ്വർഗമല്ല പർദീസ. 2, ഇന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ നരകത്തിൽ പോകുന്നില്ല, ദുഷ്ടനായി മരിച്ചാൽ നരകത്തിൽ പോകുന്നില്ല. ഇന്ന് ഒരു മനുഷ്യൻ നല്ലവനായി മരിച്ചാൽ സ്വർഗത്തിലും പോകുന്നില്ല, ദുഷ്ടനായി മരിച്ചാൽ യാതനാസ്ഥലത്തും, നല്ലവനായി മരിച്ചാൽ പർദീസയിലുമാണ് പോകുന്നത്. അവർക്കൊരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, അതിനുശേഷമാണ് നരകത്തിലോട്ട് അവരെ തള്ളുന്നത്. യാതനാസ്ഥലത്ത് കിടക്കുന്ന ആളുകളെ നരകത്തിലോട്ട് തള്ളുന്നത്. ഞാൻ ഒരു യുവജന ക്യാമ്പിൽ പങ്കെടുത്തു, പരിശുവയ്ക്കൽ അവാർനെസ് ടൂർ സെൻ്റർ യുവജന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ദേവദാസൻ ഒരു വീഡിയോ കാണിച്ചു. ദേവദാസൻ്റെ പേര് എനിക്കറിയാം, പേര് പറയുന്നില്ല. വീഡിയോ കാണിച്ചു. ആ വീഡിയോ പ്രകാരമായിരുന്നു, ചില മനുഷ്യർ ഭൂമിയുടെ അടിയിലോട്ട് കുഴിച്ചുകൊണ്ട് പോയപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് കുഴിച്ച് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവർ കുറേ ശബ്ദങ്ങൾ കേട്ടു, അത് നരകത്തിലെ ശബ്ദമായിരുന്നുവെന്ന് അദ്ദേഹം വീഡിയോ കാണിക്കാൻ ഇടയായി തീർന്നു. അവിടെ ഇരുന്ന് എല്ലാവരും അത് വിശ്വസിച്ചു എന്ന് കരുതുന്നു, ഞാനും അത് വിശ്വസിച്ചു. എന്നാൽ ബൈബിൾ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ആ വിഷയത്തെപ്പറ്റി ഞാൻ പിന്നെ വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നരകം എന്നത് വരാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് നരകമില്ല, ഉള്ളത് യാതനാ സ്ഥലമാണ്. അത് ഫിസിക്കലായിട്ടൊരു സ്ഥലമല്ല, അത് സ്പിരിച്വലായിട്ടൊരു സ്ഥലമാണ്. അതൊരു പോഷ്കായതെന്ന് എനിക്ക് മനസ്സിലായി. പലരും ഇങ്ങനെ അനേക തെറ്റിദ്ധാരണകൾ അനേകരുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ വീഡിയോയെ പറ്റി അന്വേഷിച്ചപ്പോൾ അത് ആരോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കാനിടയെ തോന്നി. ഇപ്പം ഇങ്ങനെ പല ബോഷ്കായ ചിന്തകൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്, നരകത്തെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി തെറ്റിദ്ധാരണകൾ, വചനം വായിക്കാത്തത് കൊണ്ടും വചനം പഠിക്കാത്തത് കൊണ്ടും. ആ ഒത്ത് തെറ്റിദ്ധാരണകൾ ഇനിയുമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ എൻ്റെ വിഷയം ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇന്ന് ഒരു വ്യക്തി മരിച്ചാൽ
അവൻ പിശാചിന്റെ കീഴിലല്ല, അവൻ വിശുദ്ധനായിട്ട് മരിക്കുന്നുവെങ്കിൽ അവൻ മൂന്നാം സ്വർഗമായ പറദീസയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്നേഹിതരെ, കർത്താവാണ് മരണത്തിന് അധികാരി. നീ മരണത്തെ ഭയക്കുന്നുണ്ടോ? സാത്താൻ നിന്നെ പേടിപ്പിക്കുന്നുണ്ടോ? ചിന്തിക്കുക, മരണത്തിന് ഭയക്കണ്ട. കാരണം സകല മനുഷ്യരെക്കാളും നിന്നെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവാണ് മരണത്തിന് അധികാരി. നിന്റെ സമയമാകുമ്പോഴല്ലാതെ മരണത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് തീരുമാനിക്കുന്നത്. മരണത്തെപ്പറ്റിയുള്ള പേടി, പ്രത്യേകിച്ച് ഇതൊരു കൊറോണയുടെ കാലഘട്ടമാണ്, മരണത്തെ പറ്റിയൊരു പേടി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാറ്റപ്പെടും. നീ ദൈവ പൈതലാണെങ്കിൽ, നീ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, യേശുവിനെ കർത്താവെന്ന് വാകൊണ്ട് പറയുകയും കർത്താവിന്റെ പാപം കൊണ്ട് മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയാണ് എങ്കിൽ നീ മരണത്തെ പേടിക്കണ്ട. കാരണം മരണത്തിന്റെ അധികാരി സാത്താനല്ല, ദൈവമാണ്, കർത്താവാണ്. കർത്താവ് തീരുമാനിക്കരുത്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.